ഹായ് ഗഡീസ്, ഡാഗ്ഡ്വിബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വെൽക്കം. അപ്പോൾ ഗഡീസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയൊരു ബാംഗ്ലൂർ കല്യാണം നമുക്ക് കൂട്ടിയിട്ട് വരാം. ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് അവിടെ, പിന്നെ ചെറിയൊരു കറക്കം ഇതൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ ഗഡീസ്, നമ്മുടെ സ്വരജലിക ഫാമിലിയിൽ നിന്ന് ഒരു ബാംഗ്ലൂർ ട്രിപ്പ്. നമ്മുടെ ടീംസ് എല്ലാവരും ഉണ്ട്, ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് ചെതറി ചെതറിയിരിക്കുന്നുണ്ട്. ആ ഏ അടിപൊളി വേണ്ടോ? ആ ഒരെണ്ണം ഇവിടെ ഫോൺ പിടിച്ച് നടക്കുന്നു. ഏ ഗഡീസ്, അപ്പൊ ജസ്റ്റ് ഒരു ട്രിപ്പ് മാത്രമല്ല, നമുക്ക് അവിടെ ഒരു ചെറിയ പ്രോഗ്രാം കൂടി ഉണ്ട്. അപ്പൊ ടീമിന്റെ പ്രോഗ്രാം വിത്ത് ഒരു കട ട്രിപ്പും. അപ്പൊ നമ്മുടെ ട്രെയിൻ വരാനായിട്ട് നമ്മുടെ കട്ട വെയിറ്റിംഗിലാണ്. എല്ലാരും ഇവിടെ കപ്പട്ടാറ് പോസ്റ്റ് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഗഡീസ്, നമ്മളങ്ങനെ ട്രെയിനിലേറിയിടാം. ഗഡീസ്, നമ്മുടെ യാത്രയ്ക്ക് നൈറ്റ് ആയതുകൊണ്ട് നമ്മള് കുറച്ചേരൊക്കെ വൈബായിട്ടൊക്കെ വർത്തമാനൊക്കെ പറഞ്ഞിരുന്നു, പിന്നെ അടിച്ചു പിടിച്ച് ഹാപ്പി ആയിട്ടിരുന്നു. പിന്നെ എല്ലാവരും ഉറക്കത്തിലേക്ക് കിടന്നിട്ടാ. പിന്നെ ഞാൻ വീട് എടുക്കാനും കാര്യത്തിനൊക്കെ ആയിട്ട് ആരും ശല്യം ചെയ്യാനായിട്ട് നിന്നില്ല. അപ്പൊ ഗഡീസ്, നമ്മളങ്ങനെ ബാംഗ്ലൂർ ഇറങ്ങി. അപ്പൊ ഇന്നലെ നല്ല ഉറക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നലെ ഒരു 7 മണിയായപ്പോ നമ്മളിവിടെ ഇറങ്ങിയിട്ട. പിക്ക് ചെയ്യാനായിട്ട് നമ്മുടെ വണ്ടി വന്നിട്ട്. അപ്പൊ ഞങ്ങള് ഇങ്ങനെ വണ്ടി കയറി, ഇനി എവിടേക്കൊന്നും അറിയൊന്നുമില്ല. അങ്ങോട്ട് പോട്ടെ. അങ്ങനെ നമ്മള് വണ്ടി കയറി യാത്രയൊക്കെ തുടങ്ങി. എവിടേക്ക് പോണേന്ന് നമുക്ക് കറക്റ്റ് അങ്ങനെ സ്ഥലത്തിന്റെ പ്ലേസ് അറിയില്ല കേട്ടോ, അവിടെ ചെന്നാലേ അറിയുള്ളൂ. ഇതൊക്കെയാണിത് നമ്മുടെ ബാംഗ്ലൂർ നഗരത്തിലൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും തുടങ്ങിയിട്ടില്ല, പക്ഷേ നമ്മൾ ടൈം എടുത്ത് അങ്ങോട്ട് പോകും തോറും തിരക്കുകൾ ഇങ്ങനെ ആയി വരുന്നുണ്ട്. പിന്നെ ഇവിടെ തിരക്കാവാനായിട്ട് കുറച്ച് നേരം മതി. ഇവിടെ ഓഫീസ് ടൈമൊക്കെ ആകുമ്പോഴേക്കും നല്ല തിരക്കാവും. നമുക്കതിനുള്ളിൽ നമ്മുടെ സ്ഥലത്തെത്താൻ വേണ്ടിയിട്ടാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ട്രാഫിക്കിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടതാണ്, ഒരു രക്ഷയുണ്ടാവില്ല. അപ്പൊ ഗഡീസ്, നമ്മളപ്പോ ഇങ്ങനെ എത്തിയിരിക്കുന്നത് ചിക്ക ഗൾ റൊട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ടോ, ഗൾ റൊട്ടി അങ്ങനെ തന്നെ ഷോർട്ടായിട്ട് പറയണം. വലിയ ഇത് രസമുള്ള ഏരിയ ഒന്നല്ല, ഫുള്ള് പണിയും കാര്യങ്ങളൊക്കെ നടന്ന് ആകെ അലമ്പരായി കിടക്കണം. ഇവിടെ അടുത്തുള്ളൊരു ഹാളിലാണ്ട പരിപാടി. അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് കുറച്ച് നേരം പിടിച്ച്. അപ്പോൾ അതവിടെ പുറത്തുനിന്ന് ചാവടി ഇറങ്ങിയത് നല്ലൊരു ദോശക്കട. ഒരക്ക നടത്തുന്ന ദോശക്കട ഉണ്ട്. അങ്ങനെ നമ്മൾ ചായപൊടിയും പരിപാടികളൊക്കെ കഴിഞ്ഞത് നമ്മ പരിപാടിയുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗഡീസ്, അങ്ങനെ നമ്മളത് പ്രോഗ്രാം സ്ഥലത്തെത്തിയിട്ടുണ്ടോ. ഇവിടെ ഒരു വലിയൊരു ഇതാണ്, കൺവെൻഷൻ സെൻറ്ററിലാണ്, SKR കൺവെൻഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടോ. വലിയൊരു ബിൽഡിംഗ് ഒക്കെയാണ്, അടിപൊളിയാണ് സെറ്റപ്പ് ഒക്കെ. ഇവിടെയും പിന്നെ തമിഴ്നാട് ഒക്കെ ഉള്ള ഇങ്ങനത്തെ ഹാളുകളിലൊക്കെ ഉള്ള പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞത്, ഇതേപോലെ ഒരു കോവിലുമായിട്ട് ഒരു സെറ്റപ്പ് എല്ലാ ഹാളിലും ഉണ്ട്, എല്ലാ കൺവെൻഷൻ സെൻ്ററിലും ഹാളുകളിലൊക്കെ ഉണ്ട്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടോ, എല്ലായിടത്തും ഉണ്ടോ ഒരു കോവിൽ, അവർക്ക് നിർബന്ധം ഉണ്ട്. അതൊരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടൊക്കെയാണ് അവർ കാണുന്നത്. നമ്മളവിടെ ഒന്നും പക്ഷെ അങ്ങനെ ഇല്ല. ഇവിടെ കല്യാണത്തിൻ്റെ സെറ്റിങ്സും പരിപാടിയും കാര്യങ്ങളൊക്കെ അതെ നല്ല തകൃതിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ അലങ്കാരപ്പണി എന്ന് പറയുന്നത് ഈ പൂക്കളുടെ സെറ്റിംഗ് ആണ്. പൂക്കളില്ലാത്തൊരു പരിപാടിയും തമിഴ്നാട് ഈ കർണാടക ഭാഗത്ത് ഉണ്ടാവില്ല കേട്ടോ.
പിന്നെ ഹാള് നല്ല അടിപൊളി സെറ്റ് ഹാളാണ്. നല്ല എന്താ പറയുക, സെറ്റിങ്ങൊക്കെ ചെയ്ത് കൊണ്ട് നല്ല രസമുണ്ട്. ഇതൊരു ഹാളിലും പിന്നെ അലങ്കോല പണികളൊക്കെ ഇട്ടോ. ഇത് ഇവിടുത്തെ നമ്മുടെ കിച്ചണിലെ ഇവിടുത്തെ പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. കുറേ സാധനങ്ങൾ ഐറ്റംസ് ഉണ്ട് തോന്നുന്നു. ആ പണി നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെയൊക്കെ കാറ്ററിംഗ് ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്ററിംഗുകാരുടെ ഷെഡിലിട്ട് വെച്ച് അതിനുശേഷം നമ്മുടെ ഹാളിലേക്ക് വന്നിട്ട് ഇവിടെ ചൂടാക്കലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മുടെ അവിടെ അങ്ങനെ നടത്തുള്ളൂ. പക്ഷേ ഇവിടുത്തെ തമിഴ്നാട്ടിൻ്റെ അങ്ങനെയല്ല. ഇവിടെ കാറ്ററിംഗ് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ കാറ്ററിംഗിലെ എല്ലാ മിക്ക ഹാളുകളിലും എല്ലാ സൗകര്യത്തിനുള്ള പാത്രങ്ങളും മറ്റേ ഇത് കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉള്ളൂ. ആ ഒരു ഹാളിൽ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളൂ. കാറ്ററിംഗുകാരും സാരപാത്രങ്ങളോ കാര്യങ്ങളോ കൊണ്ടിട്ടുള്ളൂ. പിന്നെ അല്ലെങ്കിൽ തന്നെ കാറ്ററിംഗുകാർ ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഹാളിൽ ഇരുന്നിട്ടാണ് സെറ്റ് ചെയ്യുള്ളൂ. നമ്മളവിടുത്തെ മാതിരി കാറ്ററിങ്ങിൻ്റെ ഷെഡിൽ വെച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് കൊടുക്കലേ ചെയ്യും. ഇവിടെ തന്നെയാണ് ആ ഹാളിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ഉള്ളിട്ട് വരും. അങ്ങനെ നമ്മൾ അതിനിടയ്ക്ക് പോയി റൂമിലൊക്കെ പോയി ഫ്രഷായി റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തതേ നമ്മൾ പ്രോഗ്രാം തുടങ്ങാനായിട്ടുള്ള നേരമായപ്പോഴേക്കും നമ്മൾ ഹാളിലേക്ക് വേണ്ടി എത്തിയിട്ടുണ്ട്. ആൾക്കാരും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ഞങ്ങളുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പിലാണ്. ഇവിടത്തെയും തമിഴ്നാട്ടിലൊക്കെ മറ്റൊരു പ്രത്യേകത ഉണ്ടത് ഈ കിറ്റുകൾ. നമ്മളെ കല്യാണം കഴിഞ്ഞ് പോണവർക്ക് കല്യാണത്തിന് പങ്കെടുക്കണവർക്ക് കൊടുക്കണ ഒരു കിറ്റാണ് ഇട്ടത്. പലയിടത്തും പല സംഭവങ്ങളായിരിക്കും അതിൻ്റെ ഉള്ളിൽ. അടിപൊളി ഐറ്റമാണ്. അപ്പോൾ അതേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോന്നോരോന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇടയിൽ. അപ്പോൾ നമ്മുടെ താലി കെട്ടണ ഒരു ചടങ്ങാണത്. കല്യാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ താലി കെട്ടും അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഫുഡിൻ്റെ അവിടേക്ക് കിടക്കാം. സ്റ്റാർട്ടറായിട്ടൊരു പൊട്ടറ്റോ ഫ്രൈയും പിന്നെ അതേ വെൽക്കം ഡ്രിങ്കും ഉണ്ട്. പിന്നെ അത് കയറി വരുന്നവിടെ തന്നെ അതേ ഇങ്ങനെ ഒരു വിഗ്രഹം ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇതേ നമ്മളുടെ ഒരു മീട്ട എന്ന് പറയും. ഇതിനെ മധുരം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഫുഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ കഴിക്കാനായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ആദ്യ കാലത്ത് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതേ ഇവിടെ എപ്പോഴും ചായ കാപ്പിയൊക്കെ അവൈലബിളാണ്. പിന്നെ കട്ട് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേ നല്ല സെറ്റായിട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ഒറിജിനലും ഉണ്ട്, കുറേയൊക്കെ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നത്തെ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനിപ്പൂരി മറ്റേ അങ്ങനത്തെ ഐറ്റംസിൻ്റെ കൗണ്ടർ കേട്ടോ. ഇതാണ് നമ്മളുടെ കൗണ്ടർ സെക്ഷൻ്റെ ഇത് കേട്ടോ. ഇവിടുത്തെ ബാക്കിയുള്ള ഫുഡുകൾക്കൊന്നും കൗണ്ടറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് നേരെ ടേബിളിലേക്കാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത് ഇഡലി, സാമ്പാർ, രണ്ട് ചട്നി, കേസരി, പിന്നൊരു ഗുലാബ് ജാമുൻ മാത്ര സാധനം, പിന്നെ വട. പിന്നെ അതിനെ കഴിഞ്ഞ ശേഷം പൂരി വരും, പിന്നൊരു ബോളി മറ്റ സംഭവം വരും, പിന്നെ ചെറിയ ചെറിയ കറികൾ കാര്യങ്ങളൊക്കെ വരും, കുറുമ, പിന്നെ അതൊരു പൊട്ടറ്റോ ഫ്രൈ ആണ്, ഇതേ പായസമാണ്, പിന്നെ ഇവിടെ തന്നെ ഒരു വട, ഒരു ഉള്ളിവട മറ്റൊരു സംഭവമാണ്. ഇവിടെ ഇങ്ങനെ ഓരോ ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. ഇത് കഴിഞ്ഞ് ഇത് ഇവിടെ മധുരത്തിനാണ് ഭയങ്കര പ്രാധാന്യമുള്ളത്. മധുരം ഐറ്റംസ് കൂടുതലായിരിക്കും. പിന്നെ അതേ അടുത്ത കറികളും കാര്യങ്ങളൊക്കെ വന്നു.
കുറേണത്തിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മളവിടെ പല പേരുകളും പറയുമെങ്കിലും ഇവിടുത്തെ പേരുകളൊക്കെ വേറെയാണ്. കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്കത് കിട്ടണില്ല. പിന്നെ അതേ ഒരു പാലിൽ ചേർത്തിട്ടുള്ളൊരു സംഭവമാണ് അത്, പാല് ഒഴിച്ച് തന്നിട്ടുള്ളത്. ഒരു അടിപൊളി സംഭവമാണ് ഇതിൽ കൊണ്ടുവച്ചത്. പിന്നെ അടുത്തായിട്ട് ഇതേ മറ്റേ പൂരി പോലെ തന്നെ വേറൊരു ഐറ്റം, പട്ടൂരി പോലെ തന്നെ ഐറ്റം വരും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു കുറുമക്കറി വരും. ഇതിങ്ങനെ ഇങ്ങനെ പിന്നാലെ പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിന് ശേഷം ഇതേ ഒരു റൈസ്, ബിരിയാണി പോലത്തെ ഒരു റൈസും അതിൻ്റെ കറി കിട്ടാം. പിന്നെ അതിന് ശേഷം ഇതേപോലെ തന്നെ വെജിറ്റബിൾ ബിരിയാണി പോലെ തന്നെ ബിരിയാണി, പിന്നെ അതിൻ്റെ ഒപ്പം സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ട് വന്നത്. അപ്പോൾ എല്ലാവരും ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ നല്ല ആസ്വദിച്ച് നമ്മുടെ ടീംസൊക്കെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം വരുന്നുണ്ടോ ഇവിടെ നമ്മുടെ വൈറ്റ് റൈസും സാമ്പാറും ഒന്നുകൊണ്ട് വരും. അടിപൊളി സദ്യയാണ് ഇവിടുത്തെ സദ്യ. ഞാൻ തുടക്കം തുടങ്ങി ഇങ്ങനെ കുറേ ഐറ്റംസ് ഇങ്ങനെ വന്ന് വന്ന് വന്നുകൊണ്ടേയിരിക്കും. അവസാനം വരുന്നതാണ് വൈറ്റ് റൈസ്. അപ്പോൾ ഞാനും എല്ലാ കാര്യങ്ങളും മേടിച്ച് ട്രൈ ഒക്കെ ചെയ്തിട്ടാണ്. എല്ലാം ഫുഡൊക്കെ നല്ല പക്കയാണ്, അടിപൊളിയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല ഒരിക്കലും നമ്മളവിടുത്തെ മടക്കണമെങ്കിൽ അങ്ങോട്ട് മടക്കരുത്, ഇങ്ങോട്ട് മടക്കണം. കാരണം അങ്ങോട്ട് മടക്കി ഇഷ്ടപ്പെടില്ല, ഇങ്ങോട്ട് മടക്കി ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയാണ്. നേരെ തിരിച്ചാണ്. നമ്മളുടെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഒന്ന് ഫുഡ് അടിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഫുഡ് അടി കഴിഞ്ഞ് വീണ്ടും നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുറേ വിഷ്വൽസ് ഒന്നും പ്രോഗ്രാമിൻ്റെ എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ പ്രോഗ്രാമിലായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി നമ്മൾ അവസാനിപ്പിച്ചിട്ട് അപ്പോൾ ഗഡീസ് അങ്ങനെ നമ്മുടെ അടുത്ത് പ്രോഗ്രാമും പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാൻ പോകണ്ടാണ്. കുറേ പരിപാടിയൊന്നും മറ്റേ കല്യാണത്തിൻ്റെ കുറേ പരിപാടികളും ചടങ്ങുകളും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം പ്രോഗ്രാമിൻ്റെ ഇടയിലായിപ്പോയി. കാരണം കുറേ പരിപാടികളൊന്നും കിട്ടില്ല. അപ്പം അങ്ങനെ നമ്മൾ പ്രോഗ്രാംസൊക്കെ അടിച്ച് പൊള്ളിച്ച് ഇതേ നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, അവർക്കും ഇഷ്ടമായി, ഞങ്ങളും ഹാപ്പിയാണ്. ഇതേ വണ്ടിയിൽ ഇതേ നമ്മുടെ പിള്ളേരൊക്കെ എൻജോയ് ചെയ്ത് നല്ല തകർത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്, അവിടുന്ന് പിന്നെ നമ്മൾ ട്രെയിൻ കയറി നമ്മുടെ സ്വന്തം നാട്ടിലേക്ക്. അപ്പോൾ പ്രോഗ്രാം എന്തായാലും അടിപൊളിയായിരുന്നു, എല്ലാവരും ഹാപ്പിയാണ്. നമ്മൾ ചെയ്ത പ്രോഗ്രാം നന്നായി എന്ന് പറയുന്നതല്ല നമുക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി. ഇതാണ് റെയിൽവേ ജംഗ്ഷൻ കേട്ടോ, ബാംഗ്ലൂർ സിറ്റി സെൻട്രൽ റെയിൽവേയുടെ അവിടുത്തെ ജംഗ്ഷനാണിത്. ഇവിടെ തന്നെ ഇതേ ഇഷ്ടംപോലെ ഇങ്ങനെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ പുറത്തേക്ക് എവിടേക്കും കറങ്ങാനും പരിപാടിക്കൊന്നും അങ്ങനെ ടൈം അധികം കിട്ടിയില്ല. കാരണം ട്രെയിൻ നമുക്ക് ടൈം അധികം അവിടെ ചെന്നിട്ട് നമുക്ക് വലിയ വ്യത്യാസം ഉണ്ടായില്ല ട്രെയിൻ കയറാനായിട്ടിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചുമ്മാ ഒന്ന് ഇറങ്ങി, ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി, അത്രേ ഉള്ളൂ. ചെറിയ ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്തി. പ്രോഗ്രാമിനും അല്ലാണ്ടുമൊക്കെ നമ്മൾ വരണത് തന്നെയാണ് ബാംഗ്ലൂർക്ക്. അപ്പോൾ ഇനിയും ഇവിടുത്തെ വീഡിയോസ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോസായിട്ട് ബാംഗ്ലൂർ വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നതാണ്. അപ്പോൾ ഗഡീസ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ എന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറേ ഇതുകളൊന്നും അധികം കിട്ടില്ല. നല്ല നല്ല വൈബുള്ള ഇതുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കത് എടുക്കാനായിട്ട് പറ്റില്ല. അത് തിരക്കും കാര്യങ്ങളൊക്കെ പോയി പ്രോഗ്രാമിൻ്റെ ഇടയിൽ അല്ലേ. പിന്നെ എന്താ പറയുക, നമുക്ക് കിട്ടിയ വിഷ്വൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ സെറ്റാക്കിയത്. അപ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നൈസായിട്ടൊന്ന് ക്ഷമിച്ചു കേട്ടോ. പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് വേറെ എവിടെ ഇങ്ങനെ കറങ്ങാനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അവിടുത്തെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസമാണ്. തലേദിവസം ഒരു 6-7 മണിയൊക്കെ തൊട്ട് വൈകുന്നേരം തൊട്ട് ഫംഗ്ഷൻ തുടങ്ങി, ഒരു 10-11 മണി 12 മണി വരെ ഫംഗ്ഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ വെളുപ്പിന്, പിറ്റേ ദിവസം വെളുപ്പിന് ഒരു 4 മണി 4 മണിയൊക്കെ അവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ തുടങ്ങും. കഴിഞ്ഞൊരു കാലത്തെ ഭക്ഷണം കാര്യങ്ങൾ, പിന്നെ ഒരു ഉച്ചവരെ ഒരു 10-12 മണി 2 മണി വരെ അവിടുത്തെ പരിപാടികൾ ഉണ്ടാവും. ഈ തമിഴ്നാട്, ഈ കർണാടക അവിടുത്തെ ആ ഭാഗങ്ങളിലെ കല്യാണങ്ങളൊക്കെ ഇങ്ങനെയാണ്. രണ്ട് ദിവസമായിരിക്കും അവരുടെ ഇത്. നമ്മളവിടെ തലേദിവസം ഇതെന്ന് വെച്ചാൽ, പക്ഷേ അവിടുത്തെ തലേദിവസം ഭയങ്കര ആഘോഷമായിരിക്കും. പിറ്റേ ദിവസത്തേക്കാളും എനിക്ക് കൂടുതൽ തോന്നുന്നത് തലേദിവസം തോന്നാം അവരുടെ ആഘോഷം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ അടിയാണ് ടൈം വേണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, ഷെയർ അടിക്കുക. പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ കൂടെ അടിച്ച് പൊട്ടിക്കട ഗഡീസ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ഒരു ചിന്ന ബൈ ബൈ.